മല്ലൂർ സർക്കസിലേക്ക് എല്ലാവർക്കും വീണ്ടും 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 സ്വാഗതം. പവർഡ് ബൈ ടോൾ ട്രീ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ഉണിച്ചിറ എടപ്പള്ളി, ഇപ്പോൾ കളമശ്ശേരിയിലും. ഗോ പവർഡ് ബൈ എഎസ് ഗ്രൂപ്പ്. അപ്പോൾ ഇന്നും ഒരുപാട് വീഡിയോസ് വന്നതിൽ നമ്മളൊരു കിഡിലൻ വീഡിയോ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, നമ്മുടെ ശ്രീശക്കുട്ടിയുടെയാണ്. നമുക്കൊന്ന് കണ്ടിട്ട് വേഗം തിരിച്ചു വരാം. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകുടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. മഴു തിന്ന മാമര കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി. നോവുമെന്നോർത്തോ പതുക്കേയനങ്ങാതെ പാവം പണി പെട്ടുപാടിടുന്നു. ഇടറുമീ ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല കൂട്ടിനു കിളികളില്ല. അപ്പൊ ശ്രീശക്കുട്ടി അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് എൻ്റെ എൻ്റെ കുട്ടിക്കാലവും സ്കൂൾ ജീവിതവും ഒക്കെ എന്നെ ഓർമ്മിപ്പിച്ചു തന്നു. ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പഠിച്ച ഒരു കവിതയാണത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട്. പക്ഷേ ഇതൊന്നല്ല കാര്യം ഇവിടെ. ശ്രീശക്കുട്ടി ഇവിടെ വൻ ഭീഷണിയാണ് എനിക്ക് എനിക്കെതിരെ ഇവിടെ മുഴക്കിക്കൊണ്ടിരിക്കണം. ഞാനിവിടെ വിളിച്ച് പറഞ്ഞിരിക്കും, എനിക്കത് എവിടെയും പറയണം. കാരണം വേറെ ഒന്നുമല്ല, ആദ്യം എന്നോട് വളരെ മാന്യമായിട്ട് എന്നോട് പറഞ്ഞു. അതെന്താണെന്ന് ഞാനിപ്പോൾ കേൾക്കാം, കേൾപ്പിച്ചുതരാം. ചേട്ടാ, ഇത് ഞാൻ ശ്രീശ, എനിക്ക് വിളിച്ചിട്ട് കിട്ടണ പോലും ഇല്ല. ഒന്ന് ഇതിൽ എന്റെ പേര് പറയാവോ? കണ്ടോ, ഞാൻ അത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് സങ്കടം വന്നുപോയി. ശോ, ഞാൻ എന്തായാലും പറയാം. പക്ഷെ ഇന്നലെ ഞാൻ അത് പറയാൻ മറന്നുപോയി. ഉടനെ അടുത്ത വോയിസ് ക്ലിപ്പ് കൂടെ എത്തിയിരിക്കാണ്. ഇതേ കേട്ടോടാ. എന്തായാലും എന്റെ പേര് പറയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലല്ലോ, ദുഷ്ടൻ. കണ്ടാ, ഇങ്ങനെയൊക്കെയാണ് ഞാനിവിടെ കേട്ടോണ്ടിരിക്കുന്നത്. ശ്രീശക്കുട്ടി അറിയാണ്ട് പറ്റിപ്പോയതാണ്, ഞാൻ മറന്നുപോയതാണ്. പകരം ഞാനിന്ന് വീഡിയോ ഇട്ടൊന്നില്ലേ. ആ പിന്നല്ല. അപ്പൊ എന്തായാലും ഇതേപോലത്തെ ഭീകരമായ വാക്കുകൾ കൊണ്ട് എന്നെ ഇവിടെ കുറെ ആൾക്കാർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ കണക്കിലെടുത്തോണ്ട് എല്ലാവരും വീഡിയോ ഞാൻ ഇവിടെ ഇട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും വീഡിയോ ഞാൻ ഇടാൻ വൈകിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ശ്രീശക്കുട്ടി ഞാൻ പാവം ഉണ്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഒരുപാട് കോളേഴ്സ് ഇനി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. വേഗം നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,